മലയാളികൾ ഉൾപ്പെട്ട അവയവക്കടത്തിന്റെ മറവിൽ ഇന്ത്യയിൽ നിന്ന് ഇറാനിലേക്ക് മനുഷ്യക്കടത്ത് നടന്നു. അവയവക്കടത്തിനായി എത്ര പേരെ വിദേശത്തേക്ക് എത്തിച്ചു? ഇക്കാര്യങ്ങൾ കണ്ടെത്തുന്നതിനാണ് NIA അന്വേഷണം. കേസ് അന്വേഷണം ആരംഭിച്ച NIA റിമാൻഡിലുള്ള 3 പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങാൻ നീക്കം തുടങ്ങി. NIA കേസ് അന്വേഷണം ആരംഭിച്ചതോടെ ഇറാൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം വേഗത്തിലാകുമെന്നാണ് പ്രതീക്ഷ. May 19 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അവയവക്കടത്ത് കേസിലെ മുഖ്യ സൂത്രധാരൻ തൃശൂർ സ്വദേശി സാബിത് നാസർ അറസ്റ്റിലാകുന്നത്. ഇയാൾക്കൊപ്പം അവയവ മാഫിയയിൽ മുഖ്യ പങ്കാളികളായ കൊച്ചി സ്വദേശി സജിത്ത്, ഹൈദരാബാദ് സ്വദേശി ബെല്ലംകൊണ്ട രാമപ്രസാദ് എന്നിവരെ അന്വേഷണ സംഘം പിന്നീട് അറസ്റ്റ് ചെയ്തിരുന്നു. ഇറാനിലുള്ള കൊച്ചി സ്വദേശി മധുവിനെ നാട്ടിലെത്തിക്കാൻ ശ്രമം തുടങ്ങിയെങ്കിലും സാങ്കേതിക തടസ്സങ്ങൾ കാരണം നീണ്ടുപോകുകയാണ്. അതിനിടെയാണ് കേസ് NIA ഏറ്റെടുക്കുന്നത്. അവയവക്കടത്തിന്റെ മറവിൽ ഇറാനിലേക്ക് ഇന്ത്യയിൽ നിന്നും മനുഷ്യക്കടത്ത് നടന്നെന്നാണ് NIA പ്രാഥമിക കണ്ടെത്തൽ. റിമാൻഡിലുള്ള സാബിത്ത്, സജിത് ശ്യാം, ബെല്ലംകൊണ്ട രാമപ്രസാദ് എന്നിവരെ NIA കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. അവയവക്കടത്തിനായി എത്ര പേരെ വിദേശത്തേക്ക് എത്തിച്ചു എന്നതിലാണ് NIA അന്വേഷണം. കേസിലെ 1 പ്രതി മധുവിനെ ഉടൻ നാട്ടിലെത്തിക്കും. ഇതിനായി CBI ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കും. അവയവക്കടത്തിലൂടെ ലഭിച്ച തുക എന്തിനു വേണ്ടി ചെലവാക്കിയെന്നും NIA അന്വേഷിക്കുന്നുണ്ട്. ഇരയായ പാലക്കാട് സ്വദേശി ഷമീറിനെ പോലീസ് നേരത്തെ മാപ്പ് സാക്ഷിയാക്കിയിരുന്നു. ഇയാളിൽ നിന്നും NIA വിവരങ്ങൾ തേടുന്നുണ്ട്. News 18 കൊച്ചി.